മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സഹോദരൻ രാജൻ തോമസ് അടൂർ. പ്രാർത്ഥന ശ്രവിച്ചാൽ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ കേൾവിക്കാർക്കും ഈ രാവിലെ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറി നാമത്തിൽ വന്ദനം. ഒരു വാക്യം വായിച്ച് നമുക്ക് ധ്യാനിക്കാം. 5-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യം. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ദാവീദ് തൻ്റെ ഹൃദയം യഹോവയിലേക്ക് ഡിറക്റ്റ് ചെയ്യുകയാണ്, യഹോവയിലേക്ക് ഉയർത്തുകയാണ്. 2-ാം വാക്യം വായിക്കുന്ന സമയത്ത് നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ യഹോവ ആരാണെന്നുള്ളതും യഹോവ ചെയ്ത പ്രവർത്തികളെക്കുറിച്ചും പ്രത്യേകിച്ച് തൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ചെയ്തതായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആഹ്മാനമായ രീതിയിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും തനിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതിനോട് 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവ എൻ്റെ വാക്കുകൾക്ക് ചെവിതരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. യഹോവയായ ദൈവം ചെവി തരുന്ന യഹോവയാണ്. അവൻ നമ്മുടെ ധ്യാനത്തെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലെ ധ്യാനം. അപ്പോൾ ഇവിടെ 3-ാം വാക്യവുമായി ചേർത്ത് പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, അവിടെ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആ പ്രാർത്ഥന എന്നുള്ളത് താൻ ദൈവത്തോട് ഉരുവിടുന്നതായ ആ വാക്കുകൾ, തൻ്റെ ആ സംസാരം, തൻ്റെ കർത്താവിനോട് തൻ്റെ പ്രശ്നങ്ങൾ അറിയിക്കുന്നത്, തൻ്റെ ആവശ്യങ്ങൾ അറിയിക്കുന്നത്, തൻ്റെ ആശങ്കകൾ അറിയിക്കുന്നത്, തൻ്റെ സമ്മർദ്ദങ്ങൾ അറിയിക്കുന്നത്. അതുമാത്രമല്ല, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. പ്രാർത്ഥന എന്നുള്ളത് കർത്താവിനോട് നമ്മൾ വാച്യ അറിയിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ധ്യാനം. ആ യഹോവയെക്കുറിച്ചും യഹോവയുടെ പ്രവൃത്തികളെക്കുറിച്ചും നമ്മുടെ ഹൃദയം ഒന്ന് ധ്യാന നിമഗ്നമായിട്ട് ചിന്തിക്കുന്നതായ കാര്യങ്ങൾ ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, മനനം ചെയ്യുക. അപ്പോൾ അത് തീർച്ചയായിട്ടും യഹോവയുടെ പ്രവൃത്തികളെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ്. നമ്മൾ അത് രാവിലെ എഴുന്നേറ്റ് ദൈവവചനം നമ്മൾ ധ്യാനിക്കണം, നമ്മൾ മനനം ചെയ്യണം, നമ്മൾ അയവിറക്കണം, അത് വായിച്ച് ധ്യാനിച്ച് അതിൻ്റെ മുത്തുകളെ നമ്മൾ അത് പെറുക്കിയെടുക്കണം. മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനാ ശബ്ദങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയരണം. സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ശബ്ദങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയരണം. ഇവിടെ 3-ാം വാക്യത്തിൽ യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്നത്, രാവിലകളിലെ ഉഷസ്സുകളിലെ 1 മണിക്കൂർ എന്നുള്ളത് വൈകുന്നേരങ്ങളിലെ 2-ോ 3-ോ മണിക്കൂറിന് അത് അതിന് തുല്യമാണെന്നാണ്. കാരണം ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ രാവിലെ സമയം നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ
നമ്മുടെ ഹൃദയത്തിൽ മറ്റ് ചിന്തകളോ നമ്മുടെ ഈ ലോകത്തിലെ വ്യവഹാരത്തിൻ്റെ ചിന്തകളോ നമ്മുടെ വ്യാപാരപരമായ ചിന്തകളോ നമ്മുടെ ഈ ലോകത്തിലെ ഇടപാടുകളോ ഒന്നും നമ്മുടെ ഹൃദയത്തിൽ വരുന്നില്ല. ഒരു ഫ്രഷാണ്, വളരെ പുതുക്കമുള്ള അനുഭവമാണ്. ആ പുതുക്കമുള്ള അനുഭവത്തിലേക്ക്, ആ ഹൃദയത്തിലേക്ക് ദൈവവചനം നമ്മൾ ധ്യാനിച്ച് അത് കടത്തിവിട്ട് ധ്യാനാത്മവുമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിങ്കിലേക്ക് അറിയിക്കുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനൊരു ധ്യാനപരമായ പ്രാർത്ഥനാപരമായ ചില സമയം നമ്മൾ, ആ നിലയിലുള്ളതായ ഒരു ശാന്ത സമയം നമ്മൾ രാവിലെ തോറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിലയിലില്ലാതെ നമ്മൾ ചാടി എഴുന്നേറ്റ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും, നമ്മളെന്ത് സംസാരിക്കുന്നു അറിയത്തില്ല, നമുക്കൊരു നിയന്ത്രണം കിട്ടത്തില്ല. എന്നാൽ യഹോവ നമ്മുടെ നാവിനെയും നമ്മുടെ ജീവിതചര്യയും നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അതിന് രാവിലത്തെ ഈ ധ്യാനം വളരെ സഹായമായിരിക്കും. ഇവിടെ ഒരു വാക്ക് മൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരുക്കി കാത്തിരിക്കുന്നു. നമ്മൾ പുറപ്പാട് പുസ്തകം 29 അധ്യായം അതിൻ്റെ 39 ഒക്കെ വായിക്കുന്ന സമയത്ത് അവിടെ രാവിലെയും വൈകുന്നേരം ഉള്ളതായ യാഗങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഉഷസ്സിൽ ചെയ്യേണ്ടതായ യാഗങ്ങൾ, അത് രാവിലത്തെ യാഗം എന്ന് പറയുമ്പോൾ അത് ഇരുട്ട് അങ്ങോട്ട് മാറി വെളിച്ചം അങ്ങോട്ട് കടന്നു വരുന്നതായ ആ സമയത്ത് രാവിലത്തെ യാഗം ഒരു കുഞ്ഞാടിനെ യാഗമായിട്ട് അർപ്പിക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. പുരോഹിതന്മാർ ആ നിത്യ യാഗങ്ങൾ ചെയ്യുമ്പോൾ അവർ രാവിലത്തെയും വൈകിട്ടത്തെയും യാഗങ്ങൾക്കു വേണ്ടി ആ യാഗപീഠത്തെ ഒരുക്കുന്നുണ്ട്. ആ മാത്രമല്ല, ആ കുഞ്ഞാടിനെ തന്നെ ഒരുക്കുന്നുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഒരുക്കം അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ഒരു റെഡിനെസ്, അവിടെ കാര്യങ്ങളൊക്കെ ഒരുക്കി ആണ് ആ യാഗം കഴിക്കേണ്ടത്. ആ ഓർമ്മ, അതേ വാക്കാണ് ഇവിടെ ഒരുക്കി എന്നുള്ളത് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നാം ദിനചര്യകളിലൊക്കെ ഏർപ്പെടുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളതായ ഭൗതികമായ കാര്യത്തിലൊക്കെ ഏർപ്പെടുന്നതിന് മുമ്പായിട്ട് കർത്താവിന് മുമ്പിൽ നല്ലൊരു ശാന്ത സമയം നമ്മളുണ്ടായി, നമ്മൾ ഹൃദയങ്ങളേക്ക് ഒന്ന് ഒരുക്കി ആ വചനം വായിച്ച് ധ്യാനിച്ച് ഹൃദയം അതിൻ്റെ മനനം ചെയ്ത് ഒരുക്കി, മാത്രമല്ല ആ നിലയിൽ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഹൃദയ സൃഷ്ടി സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സമ്മർദ്ദങ്ങളും എല്ലാം ആ കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസമായിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ ആ ധ്യാനത്തെ ശ്രദ്ധിക്കും, നമ്മുടെ വാക്കുകൾക്ക് ചെവി തരും. കാരണം നമ്മുടെ കർത്താവാണ്, ആ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവനെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്. ആ കാര്യങ്ങൾ അറിഞ്ഞ് ദൈവം നമ്മളെ വഴി നടത്തും. ദൈവം അതിനുവേണ്ടി ഇന്ന് രാവിലെ സമയത്ത് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ദിനം തുടങ്ങുന്നത്, ഞങ്ങളുടെ ദൈനംദിന ജീവിതം തുടങ്ങുന്നത് അങ്ങയോട് പ്രാർത്ഥിച്ച് അങ്ങയുടെ കാര്യങ്ങളെ ധ്യാനിച്ച് ഞങ്ങളുടെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തി അങ്ങനെ ഒരുക്കം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഉണ്ടാവാനായിട്ട് സഹായിക്കണമേ. ഞങ്ങൾ ചാടിപ്പടച്ച കാര്യങ്ങൾ ചെയ്യാതെ എല്ലാ കാര്യങ്ങൾക്കും ഒരുക്കം ഞങ്ങൾ രാവിലെ സമയത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കി കർത്താവിൽ അർപ്പിച്ച് ഞങ്ങളുടെ ദിവസം തുടങ്ങുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ദിവസത്തെയും തൃക്കരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയെ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാണമേ. ആമേൻ.